മോഹൻലാലും ശ്രീനിവാസനും മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് കോമ്പിനേഷനാണ്. നാടോടിക്കാറ്റിലെ ദാസനെയും വിജയനെയും അറിയാത്ത മലയാളികൾ ഉണ്ടാകുമോ? ഇരുവരും ഒടുവിലൊന്നിച്ച ഉദനാണ് താരം എന്ന സിനിമ ഉൾപ്പെടെ ഈ കോംബോയുടേതായി പുറത്തു വന്ന ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. എന്നാൽ പിന്നീട് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. ശ്രീനിവാസൻ തന്നെയാണ് ഇക്കാര്യം അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയത്. അസുഖബാധിതനായി വിശ്രമത്തിലായിരുന്ന ശ്രീനിവാസൻ അടുത്തിടെയാണ് വീണ്ടും സജീവമായത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാലിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ശ്രീനിവാസൻ ഉയർത്തിയത്. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ശ്രീനിവാസിന്റെ വിമർശനം. ചാനൽ ഷോയ്ക്കിടെ മോഹൻലാൽ തന്നെ ചുംബിച്ചത് അദ്ദേഹം ഒരു കംപ്ലീറ്റ് ആക്ടറായതുകൊണ്ടാണെന്നാണ് ശ്രീനിവാസൻ തുറന്നടിച്ചത്. ഡോക്ടർ സരോജ് കുമാർ എന്ന സിനിമ ഒരു തരത്തിൽ മോഹൻലാലിൻ്റെ സ്പൂഫായിരുന്നില്ലേയെന്നും അത് അദ്ദേഹവുമായുള്ള ബന്ധത്തെ ബാധിച്ചു എന്ന ചോദ്യത്തിന് അല്ലെങ്കിലും ഞങ്ങളുടെ ബന്ധം അത്ര മികച്ചതല്ല എന്നായിരുന്നു മറുപടി. കലാകുമുദിയുടെ 47 ലക്കങ്ങൾ സൗജന്യമായി നേടാൻ ഇതാ ഒരവസരം. വിഷു ഗിഫ്റ്റ് സ്കീം പ്രകാരം വരിക്കാരായാൽ 47 ലക്കങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. 30 രൂപ വെച്ച് 104 ലക്കങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ചിലവാകേണ്ടത് 3120 രൂപയാണ്. എന്നാൽ വിഷു ഗിഫ്റ്റ് സ്കീം പ്രകാരം വെറും 2199 രൂപയ്ക്ക് 104 ലക്കങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ 500 രൂപ വില വരുന്ന പുതിയ പുസ്തകങ്ങളും സ്വന്തമാക്കാം. ഈ സ്കീമിൽ ചേർന്നാൽ അടുത്ത 2 വർഷത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായി എല്ലാ ആഴ്ചയും കലാകൗമുദി വീട്ടുപടിക്കലെത്തും. വിലയിലുണ്ടാകുന്ന വർധന ബാധകമല്ല. മാത്രമല്ല, പോസ്റ്റൽ ചാർജും ഉണ്ടായിരിക്കുന്നതല്ല. ചിന്തിച്ചിരിക്കുന്നതെന്തിന്? ഉടൻ തന്നെ വരിക്കാരാകൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിലോ ഞങ്ങളുടെ ഇമെയിൽ ഐഡിയിലോ ബന്ധപ്പെടുക. നടൻ പ്രേം നസീർ മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ ലാൽ അതിനോട് താല്പര്യം കാണിച്ചിരുന്നില്ലെന്നും ശ്രീനിവാസൻ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. മോഹൻലാലിന്റെ കാപട്യം നിരവധി തവണ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും മരിക്കും മുൻപ് എല്ലാം തുറന്നെഴുതണമെന്നുമായിരുന്നു ശ്രീനിവാസൻ പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് തനിക്കറിയില്ലെന്നാണ് ഇരുവരുടെയും അടുത്ത സുഹൃത്തായ സംവിധായകൻ പ്രിയദർശന്റെ പ്രതികരണം. പുതിയ ചിത്രമായ കൊറോണ പേപ്പേഴ്സിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ട്രേഡ് അനലിസ്റ്റ് ശ്രീധർ പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രിയദർശൻ ഇക്കാര്യം പറഞ്ഞത്. എന്താണ് ഇതിന് കാരണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ അനാരോഗ്യം കാരണം എന്തെങ്കിലും പറഞ്ഞുപോയതായിരിക്കാം, എനിക്കറിയില്ല. സത്യൻ അന്തിക്കാടിനും ഇതേക്കുറിച്ച് ആശയക്കുഴപ്പങ്ങളുണ്ട്. ഞങ്ങൾ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ശ്രീനി എന്താണിങ്ങനെ പറയുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഏറെ വിചിത്രമായി തോന്നുന്നുവെന്ന് പ്രിയദർശൻ പറഞ്ഞു. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.